തൃക്കാക്കര നിയമസഭാ മണ്ഡലമാണ് ഇന്ന് എല്ലാവരും ചർച്ച ചെയ്യുന്നത്. കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്ന വിഷയം അതാണ്. വേറെ പൊളിറ്റിക്സ് ഒന്നും ഇല്ല, എല്ലാവരും തൃക്കാക്കരയിലാണ്. കഴിഞ്ഞ ദിവസം ഞാനൊരു കോൺഗ്രസ് നേതാവിനെ വിളിച്ചപ്പോഴേ തൃക്കാക്കര എനിക്ക് കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും BJPക്കാരും എല്ലാവരും ഇപ്പോൾ തൃക്കാക്കരയിലാണ്, ആരുമില്ല. എനിക്കൊരു സംശയം, ഈ 2020 ആം ആദ്മി പാർട്ടിയൊക്കെ എന്താ പിന്മാറിയത്? അവർ സ്ഥാനാർത്ഥി നിർത്താതെ എന്താ? 2020 കാര്യത്തില് ആദ്യം മുതലേ ഭയങ്കരമായ ഇല്ല, ആദ്യം അവര് പറഞ്ഞു സാബു ചന്ദ്ര പോലും ഞങ്ങള് ആം ആദ്മിയായിട്ട് ചേർന്ന് അവിടെ നല്ല സ്ഥാനാർത്ഥിയെ നിർത്തും, ഞങ്ങൾക്ക് വിജയ സാധ്യത ഉണ്ടെന്നൊക്കെ പറഞ്ഞു. സാബു ചന്ദ്ര ഭയങ്കരമായി മുടക്കി. 2020 ഈ അവകാശവാദം കണ്ടപ്പോ 2020 ജയിക്കുമോ ആം ആദ്മി പാർട്ടിയുടെ സപ്പോർട്ട് കൂടി എന്ന് വരെ തോന്നിപ്പോയി. ഇപ്പൊ എന്താ സ്ഥിതിക്കുന്നത്? ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥി നിർത്തുന്നില്ല, 2020 നിർത്തുന്നില്ല, ആം ആദ്മി പാർട്ടി ഇവിടെ ഒന്നുമില്ല നോക്കരുത്. പക്ഷേ 2020 ഈ നമ്മുടെ ഈ മണ്ഡലത്തിൽ, തൃക്കാക്കര മണ്ഡലത്തിൽ സ്വാധീനമുള്ളതാണ്. കാരണം 5-6 പഞ്ചായത്തുകൾ ഇപ്പൊ 2020 ഭരിക്കുന്നതാണ്. അപ്പം അവര് ഇതിൽ നിന്ന് പിന്മാറിയപ്പോൾ രണ്ട് തരം അഭിപ്രായങ്ങളാണ് സംസാരിക്കുന്നത്. ഇന്നിപ്പോ പ്രബലമായി കേട്ടത് LDFകാര് അവരുമായിട്ട് ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാക്കിയിരിക്കുന്നു. സാബു തോമസിനെ ഏറ്റവും കൂടുതൽ അവിടെ കുഴപ്പത്തിലാക്കിയത് PG തോമസ് ആണെന്നും PG തോമസ് അതുവഴിയാണെന്നും ആണെന്നാണ്, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് വേറെ സംസ്ഥാനങ്ങളിലേക്ക് വ്യവസായം കൊണ്ടുപോകേണ്ടി വന്നതെന്നും എന്നൊരു സംസാരമുണ്ട്. അപ്പൊ ഇപ്പോ LDF അത് പറഞ്ഞത് ചിലപ്പോ ശരിയായിരിക്കും. അവര് സ്ഥാനാർത്ഥി നിർത്താതിരുന്നാൽ CPM ഗുണം വരുന്നത് പറഞ്ഞാലേ ഇപ്പൊ എന്തായാലും അവർക്ക് കുറച്ച് വോട്ടുണ്ടല്ലോ. 2020 കുറച്ച് വോട്ടുണ്ട്. കാരണം അവരുടെ കയ്യിൽ 4 പഞ്ചായത്തിനെ സഹായപ്പെടും. സംബന്ധിച്ച് അവര് വളരെ വ്യക്തമായ ചർച്ചകളൊക്കെ നടത്തി, വളരെ പ്രൊഫഷണൽ രീതിയിൽ നീങ്ങുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം തന്നെയാണ് 2020. അപ്പൊ അവരെ സംബന്ധിച്ച് അവർക്ക് ഒരു അടിത്തറ ഉണ്ടാക്കണം. സാബു തോമസിന്റെ BG തോമസിന്റെ ഭാര്യയെ സപ്പോർട്ട് ചെയ്യാനും അച്ഛൻ വ്യക്തമായ എതിർപ്പുണ്ട്. കാരണം അവിടെ 2020 അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിയോ വോട്ട് പിടിക്കുന്നത് ഒരിക്കലും കോൺഗ്രസിന്റെ വോട്ടാണ് അവർ പിടിക്കുന്നത്. അതെ, അത് അവർ സ്ഥാനാർത്ഥി നിർത്തിയാലാണ് LDFനെ പിന്നെ അവിടെ ഗുണം ചെയ്തത്. അല്ലാതെ അവരെ സ്ഥാനാർത്ഥി നിർത്താതിരുന്നാൽ എങ്ങനെ LDFന് ഗുണം കിട്ടും? LDF ഒരിക്കലും അതൊരു ഗുണമേ അല്ല. അവര് UDFനെ സഹായിക്കാനാണ് ഇപ്പൊ സ്ഥാനാർത്ഥി നിർത്താത്തത്. അവര് സ്ഥാനാർത്ഥി നിർത്തിയിരുന്നെങ്കിൽ UDFനെ അവിടെ തട്ടുകടി, UDFന്റെ വോട്ട് അവർ പിടിച്ചു മാറ്റും. അങ്ങനെ UDF ആശങ്കയിലായിരുന്നേനെ. ഇപ്പൊ PT തോമസും സാബു ജേക്കബും തമ്മിലുള്ള ഇടപാട് അതൊന്നും നമുക്കറിയില്ല, അതൊന്നും അവിടെ രാഷ്ട്രീയ വിഷയമേ അല്ല. ഇപ്പൊ ആം ആദ്മി പാർട്ടി സംബന്ധിച്ച് പറയുമ്പോൾ കോൺഗ്രസ് എവിടെ ദുർബലമാവുന്ന അവിടെയാണ് അവർ കയറി പറ്റാറുള്ളത്. ഒരു പരിധി വരെ ഒരുപക്ഷെ ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥി നിർത്തിയിരുന്നെങ്കിൽ കോൺഗ്രസിന് അത് ബുദ്ധിമുട്ടായേനെ. പക്ഷേ 2020 അങ്ങനെയല്ല, അവരവരുടെ അടിസ്ഥാനം ഉണ്ടാക്കി അവർ വളരെ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരുപക്ഷെ ആ ചിന്തകളിലായിരിക്കും അവർക്ക് മത്സരിച്ചാൽ സംഗതി മോശമാവും തോന്നിക്കാണും. അതാണ് അവർ സർവേ കാരണം നടത്തി കാണുമായിരിക്കാം. ഒരു പക്ഷേ എന്തായാലും ഈ പിന്മാറ്റം LDFനെ സഹായി ചെയ്യുമെന്നുള്ളതാണ് എന്നാണ് വ്യാപകമായ രീതിയിൽ സംസാരിക്കുന്നത്. കാരണം BJP തോമസിന് ഒരിക്കലും ഉമയെ സപ്പോർട്ട് ചെയ്യാവുന്നില്ല. അതൊക്കെ വെറുതെ ആ ആദ്മി പാർട്ടിയും പിന്മാറിയത് UDFനെ സഹായിക്കാൻ വേണ്ടി മാത്രമാണ്. അത് ഏത് കൊച്ചു കുഞ്ഞുങ്ങൾ സാബുവിനെ ആദ്യം അവിടെ എതിർത്തതും അവിടുത്തെ അയാളെ സംബന്ധിച്ചിടത്തോളം കാരണം അയാളെ വ്യവസായത്തെ ഇവിടെ നശിപ്പിക്കുക മാത്രമല്ല, പിണറായി വിജയൻ ഭരണ സമയത്താണ്, ഇപ്പോഴാണ് അവിടെ അവര് പോകാനുള്ള കാരണം CPM ആണ്. അടിത്തറയാണ് ഈ ഗവൺമെന്റ് മരിച്ചു വീഴും എന്ന് വരെ ഒരു കോൺഗ്രസിലെ ഏ വിഭാഗക്കാരാണ് ആദ്യം മുതലേ സാബു ജേക്കബിനെ എതിർത്തിരുന്നത് നേരത്തെ? അത് സത്യമാണത്. അതിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അവിടെ. എതിർത്തു പുറത്തു നിന്ന് പലർന്നു പറയാം, അവര് ഒരു ആക്ഷൻ നടത്തി, അവരുടെ ഫാക്ടറിയൊക്കെ കയറി പരിശോധിക്കുകയും അവർക്ക് നോട്ടീസ് കൊടുക്കുകയും ഇതിനെതിരെ അനീതി അവർ കണ്ടുപിടിക്കുകയും ചെയ്തതിന് പ്രതികരിക്കുകയും ചെയ്ത് ഇവിടുത്തെ ഗവൺമെന്റ് ആണ്, ഇപ്പോഴത്തെ ഗവൺമെന്റ് ആണ്. അതുകൊണ്ടാണ് ആ ഗവൺമെന്റിനെ അതുകൊണ്ട് അവർ പുറത്തേക്ക് അവർ വ്യവസായങ്ങൾ കൊണ്ടുവന്നൊക്കെ വലിയ ഇതൊക്കെ കാണിച്ചത്. ഇപ്പൊ ഇവിടെ
government itu prestige persoalan, government itu matra malah LDP itu ur prestige aja, itu katanya jei kianan itu. Apa abade? Sama juga kalau yule buat itu, abisudha kote ke trandai itu, abisudha registrasi dana garisan itu matra mana? Orang kelu sahaja illah. Kala marinya dannya anak krisi mana bintar kena tu, urus samsiu menta. Ina ek awal LDP je ciri kiam, awal doktor je ciri. Yudi punya sahaya kita menjadi matra pana, alah ada. LDF punya ruh urus sahaya orang yang kita tidak. LDF otak ini mana, awalnya porata mana tu, nalla porata mana tu, mana tu, ah porata tu, urus yudha dana ana, ah jenisnya yudha tu, CPM, LDF, JC. Alah, adine Yudi punya bahagia tu, orang itu, abisudha sahaya orang mana kandaika. Urus sahaya. Entah ni LDF bijak itu orang itu samsiya mila, macam adine. Amal me parti, elah sorry, zonit tuan dia beri kelangan elah kute tuan dah kalah, yadar sahde, mula kahana tak mila. Okay, nama kahana tu kahana. Kahatirna. 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 Kahatirna.